കഴക്കൂട്ടം മണ്ഡലത്തിന്റെ ഒരു മുഖച്ഛായ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതെ 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 തീർച്ചയായും. ഞാൻ ഒരു കാര്യം ചെയ്യാം, എനിക്കാണ് നല്ല വിശപ്പുണ്ട്. എനിക്ക് എന്തായാലും കഴിക്കണ്ടേ? കഴിക്കാം. എന്നാ പിന്നെ ഇവിടെ വന്നിട്ട് കാര്യമില്ലല്ലോ. ഏതെങ്കിലും നല്ലൊരു അത്യാവശ്യം ചെറിയ കടകളുള്ള ഉണ്ടോ നോക്കാം. നോക്കാം. അപ്പൊ എന്തെങ്കിലും കാര്യമായിട്ട് വീട്ടിലുണ്ടാക്കുന്നവർ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ദോശയോ ഇഡലിയോ അതെ അതെങ്കിലും ആവശ്യമാക്കാം. അതെ അപ്പൊ എന്നാ പോയേക്കല്ലേ, കടയിലേക്ക് വിട്ടേ. ശരി അപ്പൊ എന്നാ പോയേക്കാം. ബാ ചാൾസേ, എടാ ഇവിടെ ഒരു ചെറിയ കട കാണുന്നുണ്ടോ. ഈ ചെറിയ കടകളിൽ ചിലപ്പോൾ അത്യാവശ്യം നല്ല നാടൻ ഫുഡ് കിട്ടാൻ സാധ്യതയുണ്ട്. നാടൻ ഫുഡ് തന്നെയല്ല, ഈ ചെറിയ കടകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഒരു പ്രദേശത്തിന്റെ ഒരു പൾസറിയാണ്. ഈ കുഞ്ഞു കുഞ്ഞു ചായക്കടകളാണ് ഇങ്ങനത്തെ. അപ്പൊ ഇവിടെ ഒന്ന് പൾസ് പറഞ്ഞു പൾസ് പോയിട്ട് പറഞ്ഞു. ഞാനൊരു സർജിക്കൽ കമ്പനി റീജിയണൽ മാനേജറാണ്. സർജിക്കൽ കമ്പനിയില്ല, വൈഫിന്റെ സെക്രട്ടറിയിൽ പോകാനായിട്ട് ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ചായ കുടിക്കാൻ ജസ്റ്റ് കയറിയതാണ്. ഞാൻ ഈ തൊട്ടടുത്ത ഇവിടെ ഈ ഇലക്ഷൻ പരിപാടിയൊക്കെ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇലക്ഷനൊക്കെ സജീവമായി തുടങ്ങി, കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ മന്ത്രിയുടെ പ്രവർത്തനമാണ് കൂടുതലും തുടങ്ങിയിട്ടുള്ളത്. കഴക്കൂട്ടം കടകംപള്ളിയുടെ ഒരു പ്രവർത്തന മികവ് തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം അദ്ദേഹം വളരെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ഉദാഹരണത്തിന് എടുത്താൽ തന്നെ വികസന പദ്ധതികൾ, നമ്മുടെ കഴക്കൂട്ട സ്കൂളൊക്കെ ഞങ്ങൾ പഠിച്ച സ്കൂളാണ്. ആ പഠിച്ച സ്കൂൾ അടിപൊളി ഇന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ സ്കൂളൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ അവസ്ഥ അപ്പൊ നിങ്ങൾ ഇനിയിപ്പം വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴേ എന്താ മനസ്സിലോട്ട് വരുന്ന ചിന്ത? ഇവര് തന്നെ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും. കാര്യം ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഞാൻ റിട്ടയർ ചെയ്ത് ഇപ്പോഴത്തെ സർക്കാർ ശമ്പള കമ്മീഷനിൽ എനിക്ക് ഏകദേശം ഒരു സാമ്പത്തിക ആനുകൂല്യം 10,000 രൂപയ്ക്ക് അടുത്ത് വരുന്നുണ്ട്. ഡി 2 ഡി ഐ ഒരു 10% ബേസിക് പേ, ഇത് എനിക്ക് ഒരാളും കിട്ടിയിട്ടില്ല. സർക്കാർ ഉദ്യോഗസ്ഥരുടെ അനുഭവം, സാധാരണക്കാർക്കൊക്കെ സാധാരണക്കാർക്ക് പെൻഷൻ കിട്ടാത്ത ആരുണ്ട് ഇവിടെ? ഇന്ന് സേവ പെൻഷൻ കിട്ടാത്ത ആരെങ്കിലും ഈ കഴക്കൂട്ടത്തുണ്ടോ? ഒരു ദോഷം, വരുമാനം ഇല്ലാത്ത ഒരു വ്യക്തി കഴക്കൂട്ടത്തില്ല. പണ്ട് അങ്ങനെയാണ്, ഒരു മാസ വരുമാനം എന്തെങ്കിലും കിട്ടാത്ത എത്രയോ പേരുണ്ടായിരുന്നു ഇവിടെ. പിന്നെ നമുക്ക് ഈ എലിവേറ്റഡ് ഹൈവേ പറ്റി എനിക്കൊന്ന് പറയാനുണ്ട്. കാര്യം അറിയാം നമുക്ക്, ആളുകൾ പറഞ്ഞു കാരണം ഈ ബ്ലോക്കിൽ കൂടുന്ന കാര്യം ചെറിയൊരു പ്രശ്നം. സർവീസ് റോഡ് ചെയ്യാതെ തുടങ്ങിയത് ജനങ്ങളത് ബുദ്ധിമുട്ടിലാക്കി. മഴക്കാലം, മഴക്കാലത്ത് ചെളി വന്ന് കയറി ജനങ്ങൾ അത് പിന്നെ അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചു, ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടി. ഇപ്പോഴും സർവീസ് റോഡ് ശരിയായിട്ടില്ല. നമ്മളെ മന്ത്രി വളരെ മിനിസ്റ്റർ എത്ര പ്രാവശ്യം ഇവിടെ വന്ന് പറഞ്ഞതെന്നറിയാം? മിനിസ്റ്റർ ഇത് എന്നും വന്ന് ഇവിടെ സംസാരിച്ച്, പക്ഷെ ഇതിനൊരു സമയം വേണ്ടി. ഒരാൾ കേസ് കൊടുക്കാൻ പോകും, ഒരാൾ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പോസ്റ്റ് മാറ്റണം, ഇതിനൊക്കെ ചില സംഗീത ദിവസങ്ങൾ ഉണ്ടായിരുന്നു. പ്രശ്നമാവുന്നതും നമ്മൾ വിചാരിക്കുമ്പോഴല്ല, ഇത് അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും തന്നെ പലയിടത്തും പ്രശ്നങ്ങളുണ്ട്, അത് സോൾവ് ചെയ്ത് വരുമ്പോൾ സമയമെടുക്കും. ഇവിടെ നമ്മുടെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ചിലപ്പോൾ സ്ഥാനാർത്ഥിയാ സാധ്യതയുണ്ടെന്ന് പറയുന്നത് BJP, കാരണം അവരുടെ പ്രധാനപ്പെട്ട സ്ഥലമായിട്ട് അവർ കാണുന്നതാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇപ്പം കേന്ദ്രമന്ത്രി വന്നു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പേര് കൊടുത്തിട്ടുണ്ട്, സുരേന്ദ്രന്റെ പേരുണ്ടെന്ന് പറയുന്നു. അപ്പം ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ ടൈറ്റ് ഫൈറ്റ് വരുമോ? ഇല്ല ഇല്ല, ഇവിടെ അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു എതിർപ്പ് BJPക്കെതിരെ ഈ നാട്ടിലുണ്ട്. ഒന്നാമത് പെട്രോൾ എന്ന് പറഞ്ഞതും ഗ്യാസ് എന്ന് പറയുന്നതും ഒക്കെ ജനങ്ങൾക്ക് ഏറ്റവും അധികം ബാധിക്കുന്ന പ്രശ്നമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, അടുക്കള പോട്ടാ ചേച്ചി പറയുന്നുണ്ട്. പിന്നെ കണ്ടേക്കാം ചേട്ടാ.
ചേച്ചി ചേച്ചിയാണോ ഈ ദോശയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ തന്നെ അടിപൊളി ദോശയാണ് കേട്ടോ ഗംഭീര ഇതന്നെ ചേച്ചി ഉണ്ടാക്കുന്നേ മുട്ടക്കറിയ ഉച്ചക്ക് എന്നാ ഇനിയിപ്പോ ദോശ മുട്ടക്കറി എന്താ സ്പെഷ്യൽ ഇനിയിപ്പോ ബിരിയാണി ഉണ്ട് ഊണുണ്ട് ആണല്ലേ എങ്ങനെ തിരക്കൊക്കെ ഉണ്ടാവാറുണ്ട് അത്യാവശ്യം സംഭവിച്ചാലേ ഞങ്ങളോട് പറയുന്നത് കേട്ടോ ഞങ്ങൾ ഈ ഇലക്ഷൻ പരിപാടിയുടെ ഭാഗമായിട്ട് വന്നതാ അപ്പം ചേച്ചിക്ക് എന്നാ തോന്നുന്നു ഇത്തവണ ഇലക്ഷനിൽ നിൽക്കും ഇലക്ഷനിലോട്ട് നമ്മൾ പോകുമ്പോൾ ഏത് തരത്തിലുള്ള സർക്കാർ പറഞ്ഞതാ ചേച്ചി ആഗ്രഹിക്കുന്നത് പിണറായി സർക്കാർ പറഞ്ഞതാണ് ആഗ്രഹിക്കുന്നത് പോയി തന്നെ പരിപാടി പച്ചക്കറി അരിയോ രണ്ടുപേരും കൂടി ചേച്ചി ഈ ഓട്ടി ഇറക്കിയില്ലേ സന്തോഷം നല്ല കാര്യങ്ങളാണ് പിണറായി സർക്കാർ ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മുടെ വികസനം ഈ കഴക്കൂട്ടത്ത് എങ്ങനെയുണ്ട് നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ എങ്ങനെയുണ്ട് വികസനമൊക്കെ സാറിന്റെ വികസനം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ പഠിച്ചു വളർന്ന സ്കൂളിന്റെ വികസനം നമുക്ക് പറയാൻ പറ്റില്ല സ്കൂൾ കണ്ടാ തിരിച്ചറിയത്തില്ല തിരിച്ചറിയത്തില്ല സ്വർഗത്തേക്കാൾ സുന്ദരം ആ രീതിയിലാക്കി കളഞ്ഞു നമുക്ക് അറിയാം സാറ് കടകംപള്ളി സാറിന് നമുക്ക് ഭയങ്കര പ്രവർത്തനങ്ങളാണ് നമുക്ക് ചെയ്തിരിക്കുന്നത് ഒന്ന് പറയാം സന്തോഷം അതുപോലെ തന്നെ മേയർ പ്രശാന്ത് വി കെ പ്രശാന്ത് നമ്മുടെ മേയർ ബ്രോ ഇപ്പൊ എംഎൽഎ ബ്രോ എംഎൽഎ ബ്രോ അപ്പൊ എന്താ പറയുക ചാൾസേ കഴക്കൂട്ടം അങ്ങ് എടുത്തേക്കോ കഴക്കൂട്ടം കഴക്കൂട്ടം ചേച്ചി എടുത്തല്ലേ വിട്ടുകൊടുക്കത്തില്ല ഈ വി മുരളീധരൻ മന്ത്രി ഇവിടെ മത്സരിക്കാൻ വരുന്നൊക്കെ കേൾക്കുന്നു ചിലപ്പോ കെ സുരേന്ദ്രൻ വരുന്നൊക്കെ കേൾക്കുന്നുണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല ആര് വന്നാലും ഒന്നും നടക്കില്ല ചേച്ചി ഒരു രക്ഷയില്ല നടക്കാത്ത കാര്യമാണ് ആണല്ലേ അടിപൊളി ദോശ അപ്പൊ എല്ലാവർക്കും വീണ്ടും കേട്ടോ വീട്ടിലെ ഫുഡാണല്ലേ അപ്പൊ അതാണ് അതിന്റെ ഒരു ടേസ്റ്റ് വീട്ടിലെ ഫുഡിന്റെ ഒരു സുഖമുണ്ട് ഞങ്ങളൊക്കെ വീട്ടിൽ നിന്നൊക്കെ വിട്ടുകൂടെ ഒന്ന് നിൽക്കുന്നുണ്ട് ഇത് ഇടയ്ക്ക് ഇങ്ങനെ നല്ല സാധനം കിട്ടുമ്പോ ഭയങ്കര സന്തോഷമാണ് ഇടയ്ക്ക് വരാം ഇനിയിപ്പൊ വരുമ്പോ ലില്ലി ചേച്ചിയെ കാണോ ചേച്ചിയെ കാണോ ഇതില്ലാതെ വരാം അപ്പൊ നമുക്കൊരു കാര്യം ചെയ്താലോ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവല്ലേ അപ്പൊ അതായിരിക്കും നല്ലത് ചേച്ചിമാരൊക്കെ സന്തോഷത്തിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളും സന്തോഷത്തിലാണ് അതെ അതെ ഒരു വ്യത്യാസവും ഇല്ല അതെ ചേച്ചി ഉറപ്പിച്ചു അതെ അപ്പൊ പറയുന്നു പിണറായി സർക്കാർ തന്നെ വരും അതിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് യാതൊരു മാറ്റവും അപ്പൊ നമുക്ക് മെയ് രണ്ടിന് സത്യപ്രതിജ്ഞയ്ക്ക് കാണാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാരും അതെ അപ്പൊ ചാൾസേ നീങ്ങിയാലോ നമുക്ക് നീങ്ങിയേക്കാം അപ്പൊ ശരി ചേച്ചി ശരി കാണാം ചേച്ചി ലാൽ സലാം പിന്നെ ചാൾസേ ബോർഡ് കണ്ടോ കോവളം കോവളം റൈറ്റിലോട്ട് പോയ കോവളം അപ്പം ഒരുപക്ഷെ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രസിദ്ധമായ മണ്ഡലങ്ങളിൽ ഒന്ന് അതെ ലോകമറിയുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് ആൾക്കാർ കൂടുതൽ അറിയപ്പെടുന്ന അതെ കാണാൻ ഇഷ്ടപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് അതെ ഈ കോവളം പോലെ തന്നെ സുന്ദരമായിരിക്കുമോ കോവളത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥ അതൊന്ന് പരിശോധിച്ച് നോക്കാം ഒന്ന് പരിശോധിച്ച് നോക്കാം അല്ലേ അപ്പൊ ശരി കോവളത്തേക്ക് കാര്യം പറഞ്ഞ ഇലക്ഷൻ എക്സ്പ്രസിന് വന്നതാ പക്ഷെ കോവളം മണ്ഡലത്തിൽ വരുമ്പം എന്നാണല്ലോ ഈ ബീച്ച് കാണാതെ തിരിച്ചു പോകുന്നത് ശരിയല്ല ഇതിപ്പോ രണ്ടാമത്തെ ബീച്ചായി അത് സാറില്ല പിന്നെ മനു പറഞ്ഞാലേ കോവളത്ത് വന്നിട്ട് ബീച്ച് കണ്ടില്ലെങ്കിൽ പിന്നെ അതെ അതെ സൈഡൊക്കെ നോക്ക് എന്താ ഈ ടീഷർട്ടും ബെർമൂഡയൊക്കെ വിൽക്കാനൊക്കെ ഇട്ടിട്ടേ കുറച്ചുകൂടെ ആ കോവിഡിന്റെ അതിൽ നിന്നൊക്കെ ഒന്ന് കയറി വരുന്നുണ്ട് അതെ അതെ അതെ
കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മാസം ഞാൻ ഇവിടെ വന്നപ്പോഴൊന്നും ഇത് ഇങ്ങനത്തെ സൈഡിലൊന്നും ഇല്ലായിരുന്നു. ഒരു കാര്യം ചെയ്തു, മാസ്ക് വെച്ചോ, കാരണം വെച്ച് കഴിഞ്ഞാലേ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. അതെ. കോവിഡ് ഒരു ഭയങ്കര രസമല്ലേ? തീർച്ചയായും. എപ്പോഴും എപ്പോഴും ഒരു വൈബാണ് കോവിഡ്. ശരിക്കും ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നമ്മളൊരു കോവിഡിന്റെ ഒരു അതാണ് കോവിഡിൽ നിന്ന് കടന്നു കയറി വരുന്നു. ഏതായാലും ആളുകളൊക്കെ വന്നു തുടങ്ങുന്നതിന്റെ സന്തോഷമാണ് തന്നെ. നമ്മൾ ഇതിൽ നിന്ന് കരകയറി വലിയ പോസിറ്റീവ് എനർജിയാണ് തരുന്നത്. ആളുകളൊക്കെ മാസ്ക് ഒക്കെ വെച്ചിട്ടാണെങ്കിൽ പോലും ഒരു വർഷമായിട്ട് അനക്കം പോലും ഇല്ലാതെ കിടന്ന കോവളം ബീച്ചുകളൊക്കെ. ചാൾസേ, ചേട്ടാ എവിടുന്ന് വരുന്നത് നിങ്ങള്? ഞങ്ങളൊരു ഇലക്ഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വന്നാണ്. ഇലക്ഷൻ എക്സ്പ്രസ് പറഞ്ഞ പ്രോഗ്രാം ഇന്ന് കൈരളിക്ക് വേണ്ടി ഇറങ്ങിയതാണ്. അപ്പൊ ഇങ്ങനെ വന്ന് ഇങ്ങനെ വോട്ടൊക്കെ ആകാൻ പോവാണല്ലോ. ചേട്ടൻ പറയാനുള്ളത്? പിണറായിക്ക് തന്നെയാണ് വോട്ട്. എന്തുകൊണ്ടാണ് വീണ്ടും പിണറായി സർക്കാർ വരണമെന്ന് ആഗ്രഹിക്കുന്നത്? പട്ടിണി മാറി, നാട്ടില് പട്ടിണി മാറി, അത് തന്നെയാണ് മെയിൻ. പൊതുവേ നാടിന്റെ ഒരു പൾസ് രീതിയിലാണ് ചേച്ചി നാണം വന്നിട്ട് മാറി. പക്ഷേ ചേച്ചി മാറുന്ന ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി. കച്ചവടക്ക് അത്യാവശ്യം ഉണ്ടോ? അമ്മയുടെ പേരെന്നാ? ഗോമതി. ഗോമതി അമ്മയുടെ വീട് എവിടാ? വീട് കോവളത്ത്. കോവളത്ത് തന്നെ. അപ്പൊ ഈ മണ്ഡലത്തിലുള്ള ആളാ. വോട്ട് ചെയ്യാൻ പോകുമ്പോ എന്നാ ഒരു മനസ്സിലൊരു ആഗ്രഹം? എന്നാ ആരെങ്കിലും നല്ല രീതിയിൽ ജയിക്കണം, നമ്മളെ പാർട്ടി ജയിക്കണമെന്നുള്ള ഉദ്ദേശം. അപ്പം എന്താ പറയുന്നത്, എൽ ഡി എഫ് സർക്കാർ വീണ്ടും വരണമെന്നാണ് പറയുന്നത്? പിണറായി മുഖ്യമന്ത്രി ആവണം പിന്നെ, അത്രേ ഉള്ളു. അമ്മയ്ക്ക് ഉറപ്പാണ് എൽ ഡി എഫ്? അമ്മ എത്ര ആളാ ഇവിടെ ഇങ്ങനെ കച്ചവടം ഒക്കെ തുടങ്ങിയിട്ട്? ഇവിടെ കച്ചവടം തുടങ്ങിയിട്ട് വർഷങ്ങളോളായി. ഇപ്പൊ അത്യാവശ്യം ആളുകളൊക്കെ വന്നു തുടങ്ങിയോ? എന്നാ ഇപ്പൊ തുടങ്ങണതേ ഉള്ളു. കോവിഡ് ഒക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നല്ലേ? സർക്കാരിന്റെ കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നോ? സഹായങ്ങളും കാര്യങ്ങളും പെൻഷനൊക്കെ? പെൻഷൻ കിട്ടണം. എല്ലാം നല്ല ഉഷാറായിട്ട് നടക്കുന്നു. അതേ ഉള്ളു. ചേസേ, നമുക്കേ നമ്മുടെ ഓട്ടോക്കാര ചേട്ടന്മാരുണ്ട്. നമുക്ക് ഈ ഓട്ടോ ചേട്ടന്മാരുടെ അഭിപ്രായമൊക്കെ ചോദിച്ച് വെയിറ്റിംഗ് ഷെഡിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതെ ചേട്ടാ, നമ്മൾ ഈ കോവളം മണ്ഡലത്തിലേ ഇങ്ങനെ ഇലക്ഷൻ ഒക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങിയെടുക്കും ഇവിടുത്തെ വോട്ടിന്റെ ചൂടൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ എങ്ങനെയാ നിങ്ങൾ എങ്ങനെ ഇവിടുത്തെ ഇലക്ഷൻ ഒക്കെ വരുമ്പോ എന്താ ഒരു സ്ഥിതി? എന്താ സ്ഥിതി എന്ന് പറയുമ്പോഴൊരു മന്ദഗതിയിലാണ് പോകുന്നത്. തുടങ്ങിയതേ ഉള്ളു, കാരണം കൂടുതലായിട്ട് ഇവർക്ക് പ്രചരണങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇതുവരെ ശരിക്കും ഇവിടെ ഇലക്ഷൻ ആരാണ് നിൽക്കുന്നതെന്ന് പോലും നമുക്ക് അറിയില്ല. കറക്റ്റ് ആയിട്ട് പേര് ഇതുവരെ പ്രശ്നം ആയിട്ടില്ല. എങ്കിൽ പോലും പൊതുവെ നിങ്ങളുടെയൊക്കെ ഒരു മനസ്സ് എങ്ങനെയാ? ഞങ്ങളുടെ മനസ്സെന്ന് പറയുമ്പോഴേ ഇപ്പോഴത്തെ ഞങ്ങളുടെ മനസ്സെന്ന് പറയുമ്പോൾ ഞങ്ങളിപ്പോൾ ഐ എൻ ടി സിയുടെ തൊഴിലാളികളാണ്. പക്ഷേ എങ്കിലും ഞങ്ങൾക്ക് പറയാൻ മറ്റൊന്നും വേറൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞങ്ങളൊരു യൂണിയൻ്റെ ഒരു ഇതിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് മറ്റൊരു അവരെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഈ അവസ്ഥ അനുസരിച്ചാണെങ്കിൽ ഇപ്പോഴത്തെ ഞങ്ങളുടെ മനസ്സിലൊക്കെ തോന്നുന്നത്, പ്രത്യേകിച്ച് എൻ്റെ മനസ്സിൽ നിന്ന് എല്ലാവരും മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം തന്നെ, ഇപ്പോഴത്തെ ഇപ്പം ഭരണത്തിലിരിക്കുന്ന ആൾ തന്നെ അടുത്തും ഭരണത്തിൽ വരുമെന്നാണ്, അതായത് പിണറായി സർക്കാർ തന്നെ അടുത്തും വരുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ ഐ എൻ ടി യു സിയുടെ ഒരു സജീവ പ്രവർത്തകനായ ചേട്ടൻ അങ്ങനെ തോന്നാനുള്ള കാരണം തന്നെ, കാരണം അവരുടെ ഈ ഇപ്പോഴത്തെ അവരുടെ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതിന് ഒരുപാട് ആൾക്കാർ അനുകൂലിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്കും അങ്ങനെ തോന്നൽ വന്നേ. ചേട്ടാ എന്നാ പറയാനുള്ളത്? ഉറപ്പാണ് എൽ ഡി എഫ്? ഉറപ്പാണ്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളെയൊക്കെ ചേട്ടൻ എങ്ങനെ കാണുന്നത്? പ്രവർത്തനം നല്ല ഭരണമാണ്. അതെ. ഇവിടെ കോവളത്തെ എം എൽ എ കുറിച്ച് എന്താ നിങ്ങൾ ഈ നാട്ടുകാരുടെ നിലയിൽ ഇവിടുത്തെ എം എൽ എ കുറിച്ച് എന്താ പറയാനുള്ളത്? കോവളത്തെ എം എൽ എ വിൻസെന്റാണ്. വിൻസെന്റ് എം എൽ എ. വിൻസെന്റ് എം എൽ എ അയാളുടെ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് പരമാവധി ചെയ്യേണ്ട കാര്യങ്ങൾ അയാൾ ചെയ്യുന്നുണ്ട്. മോശപ്പെട്ട ഭരണമൊന്നും അല്ല പുള്ളിയുടെ. പക്ഷേ എങ്കിൽ പോലും ഒരു ഇടതുപക്ഷ സർക്കാർ തുടർഭരണം വരുമെന്നുള്ളതാണ്
നമ്മുടെ അഭിപ്രായം ചേട്ടോ എല്ലാവരും ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു ചേട്ടൻ എന്നാ ഒരു ഞാനിവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളി സി ഐ ടി യൂണിയന്റെ മെമ്പറാണ് എനിക്ക് പറയാനുള്ളത് ഇനി അടുത്ത ഭരണവും എൽ ഡി എഫ് വരുമെന്നാണ് പറയേണ്ടത് കാരണം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ കൊറോണ സമയത്തൊക്കെ പിണറായി സർക്കാർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വീണ്ടും എൽ ഡി എഫ് വരുമെന്നാണ് പൊതുവിൽ പറയാനുള്ളത് ഇപ്പോൾ ചേട്ടൻ രാഷ്ട്രീയമായി ചേട്ടൻ്റെ എതിർവശത്ത് നിൽക്കുന്ന നമ്മുടെ എൻ ഡി യു സിയിലെ ചേട്ടൻ വരെ പറയുന്നത് പിണറായി സർക്കാർ വരുമെന്നാണ് അപ്പോൾ എല്ലാവരെയും ആകർഷിച്ചിട്ടുണ്ടെന്നാണോ പറയുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പൊതുവേ ചേട്ടനൊരു ഇടതുപക്ഷ പ്രവർത്തകനാന്ന് പറഞ്ഞില്ലേ ഇടതുപക്ഷ പ്രവർത്തകൻ തന്നെയാണ് സി ഐ ടുവിന്റെ അംഗമാണ് ഭാരവാഹിയാണ് അപ്പൊ ഇവിടെ ഇവിടുത്തെ എം എൽ എയുടെ പ്രവർത്തനത്തെ രാഷ്ട്രീയമായി ചേട്ടൻ വിലയിരുന്നത് എങ്ങനെയാ ഇവിടുത്തെ എം എൽ എ എന്ന് പറയുമ്പോൾ ജനതാദളാണ് ജനതാദളിന്റെ സീറ്റാണ് ഇതുവരെയും സ്ഥാനാർത്ഥി ആയിട്ടില്ല വിൻസെന്റ് എം എൽ ഉണ്ട് വിൻസെന്റ് എം എൽ അദ്ദേഹത്തെ എങ്ങനെയാ കാണുന്നേ വിൻസെന്റ് കോൺഗ്രസിന്റെ ആണ് അപ്പൊ ഇനി വരാൻ പോകുന്നത് ഇടതുപക്ഷമായിരിക്കാം വരാൻ ചാൻസ് എന്നാണ് എൻ്റെ പൊതുവിലുള്ള അഭിപ്രായം എങ്ങനെയുണ്ട് ഇവിടെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഓട്ടങ്ങളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ടോ കോവിഡിന് ശേഷം ഫോറിനേഴ്സ് ഒന്നും വരാറില്ല എങ്കിലും സാമ്പത്തിക മാന്ദ്യം തന്നെയാണെങ്കിലും ചെറിയ ചെറിയ ഓട്ടങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞു പോകുന്നുണ്ട് ചേട്ടൻ്റെ മനസ്സിലുള്ള പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ ജനം ജനകീയമായ നേതാവിനെ തിരഞ്ഞെടുക്കണം നാടറിയുന്ന നാട്ടുകാരറിയുന്ന ഒരു വ്യക്തിത്വമുള്ള മനുഷ്യനെ തിരഞ്ഞെടുക്കണമെന്നാണ് എൻ്റെതായ ഒരു അഭിപ്രായം ജനകീയ നേതാവെന്ന് പറയുമ്പോൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾ ജനകീയ നേതാവാണ് അത് എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും അത് എൻ ഡി എഫ് ആയാലും പക്ഷേ ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന നേതാവ് ജനകീയ നേതാവ് തന്നെയാണ് ഒരു വ്യത്യസ്തമായ അഭിപ്രായമാണ് എല്ലാവരും അതെ കേട്ടതിൽ നിന്നും ഒരു അഭിപ്രായം ചേട്ടൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് കാരണം എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങളുണ്ടല്ലോ അപ്പോൾ ഒരു ചെറിയൊരു ജംഗ്ഷൻ്റെ ഒരു ഒരു മനസ്സാണ് ഇവർ നമ്മളോട് പറഞ്ഞത് പൊതുവേ കോവളം മണ്ഡലത്തിൻ്റെ ഒരു കാരണം ഇവർ ഓട്ടോക്കാർ ഓട്ടോ തൊഴിലാളികളാണ് എല്ലായിടത്തും പോകുന്നവരാണ് എല്ലാവരോടും സംസാരിക്കുന്നവരാണ് അതിൽ നിന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ആൾക്കാർ കൂടിയാണ് അപ്പം ഈ ഒരു നാടിൻ്റെ മനസ്സായിട്ട് ഇവരുടെ വാക്കുകളെ നമുക്ക് കാണാം അല്ലേ ചേട്ടൻ ആ രീതിയിൽ തന്നെ വിലയിരുത്തേണ്ടി വരും തീർച്ചയായും അപ്പൊ ചേട്ടാ ശരി കാണാം ഇപ്പോൾ എലക്ഷൻ എക്സ്പ്രസ് എത്തിയിരിക്കുന്നത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിനെ കേരളം മുഴുവൻ ഫേമസ് ആക്കിയ എം എൽ എ ബ്രോയുടെ നാട്ടിൽ എന്തായാലും നമ്മളിവിടെ കുറേ ടാക്സി ചേട്ടന്മാരുണ്ട് അവരോട് നമുക്കൊന്ന് സംസാരിച്ച് എന്താണ് നമ്മുടെ ഇവിടുത്തെ ഒരു പൾസ് അറിയാം ചേട്ടാ ഇപ്പോഴത്തെ ഇനിയിപ്പം നമുക്ക് എലക്ഷൻ വരികയാണ് എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ളത് നമുക്ക് വികസനമാണ് വട്ടിയൂർക്കുള്ള ആവശ്യം അതിന് അനിവാര്യമായിട്ട് ഒരു നമുക്ക് വിജയം ഉണ്ടാവണം അതേ ഉള്ളൂ പ്രോയക്കാട്ട് പുള്ളി നല്ലൊരു വ്യക്തിയാണ് അതിൻ്റെ കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടപടി കാര്യങ്ങൾ ചെയ്തു പോയാൽ നമുക്ക് കുഴപ്പമില്ല അത് പറഞ്ഞാൽ പ്രതീക്ഷം ഇങ്ങനെ ആവുന്നുണ്ടെങ്കിലുള്ള പ്രതിപക്ഷണം പുള്ളിക്കാരൻ വന്നതാണ് നമ്മളെ മനസ്സിലൂഹം പിണറായി സർക്കാർ എന്നുള്ള ആഗ്രഹം ഉള്ളത് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം തൃപ്തരാണ് എന്തായാലും ടാക്സി ചേട്ടന്മാർ കഴിഞ്ഞു നമുക്ക് എന്തായാലും ഒന്ന് മുന്നോട്ട് നടക്കാം എന്താണ് മുഖ്യമന്ത്രിയുടെ ഈ ഭരണത്തെ കുറിച്ചും ഒക്കെ ഉള്ള അഭിപ്രായം എന്താണ് കിറ്റൊക്കെ കിട്ടിയായിരുന്നോ കിറ്റൊക്കെ കിട്ടി പെൻഷനൊക്കെ ഉണ്ടോ പെൻഷൻ ഇപ്പൊ 100 രൂപ കൂടെ കൂടി കൂടി ശേഖൻ കൊടുത്ത് അമ്മച്ചി വോട്ട് ചെയ്യാനൊക്കെ പോകുന്നല്ലേ ഓൾറെഡി അപ്പം എന്താണ് അമ്മച്ചിയുടെ മനസ്സിലുള്ളത് മക്കളെ ഞങ്ങൾ അന്ന് തൊട്ട് മക്കളെ ഇടതിനാണ് എട്ട മക്കളെ ആത്മാർത്ഥയായിട്ട് പറയുകയാണ് മക്കളെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പാരമ്പര്യം അതിലാണ് അതിലാണ് ഇനി മാറില്ല മക്കളെ എന്തായാലും നമ്മൾ വട്ടിയൂർക്കാവിലെ മീൻ ചന്തയിലേക്കാണ് പോകുന്നത് ഒന്നര വർഷം കൊണ്ട് പുള്ളി ഇവിടെ നടത്തിയിരുന്ന വികസനങ്ങൾ ജനങ്ങൾ കാണുന്നില്ലേ ജനങ്ങൾ കാണുമ്പോഴത്തേക്ക് പിന്നെ അങ്ങനെയൊക്കെയല്ലേ വോട്ട് ചെയ്യുന്നു ഇപ്പോഴ് പുള്ളി 24 മണിക്കൂർ ഈ ജംഗ്ഷൻ്റെ പല ഭാഗങ്ങളിലും ഈ വട്ടിയൂർക്കാവ് പ്രദേശത്ത് തന്നെ ഉണ്ട് ഓരോ കാര്യങ്ങളിലും ജനകീയമായ പ്രശ്നങ്ങളിലും ഇടപെടുന്നുണ്ട് പുള്ളിയെ കൊണ്ട് കഴിവിൻ്റെയും കഴിവിൻ്റെ അപ്പുറത്തും കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട് ഇപ്പോൾ
ഗവൺമെൻറ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഇപ്പോൾ എത്ര റേഷൻ കൊടുക്കുന്നു ജനങ്ങൾക്ക്, എത്ര കാലം കൊണ്ട് കിറ്റ് കൊടുക്കുന്നു, പെൻഷൻ കൊടുക്കുന്നു, ഇതെല്ലാം കാണുമ്പോൾ ഈ മാർക്കറ്റൊക്കെ നവീകരണമൊക്കെ ഈ LDF സർക്കാരിൻ്റെ കാലത്ത് വന്നതാണ്, അല്ലാതെ മനസ്സിലായില്ലേ. പിന്നെ ഈ സ്വർണ്ണക്കടത്ത് അതൊന്നും യാക്കൊന്നുമില്ല, അതൊക്കെ ആൾക്കാർക്ക് മനസ്സിലായല്ലോ, TV ആയിട്ട് മാസം ചർച്ച ചെയ്തല്ലോ അവർ, മനസ്സിലായില്ലേ. അതൊന്നും ജനങ്ങൾക്ക് ജനങ്ങളിൽ ഇത് ബാധിക്കുന്ന വിഷയമല്ല, മനസ്സിലായില്ലേ. ഈന്തപ്പഴം മറ്റത് മറിച്ചത് ഖുർആനിൽ എന്ന് പറഞ്ഞു കൊണ്ട് വരെ പ്രശ്നങ്ങളുണ്ടാക്കുന്നത് അതൊന്നും ഒരു കട്ടയം പിടിക്കുന്ന കേസുകളല്ല കേരളത്തിൽ. അല്ല, ഭൂരിപക്ഷത്തിൽ ഗവൺമെൻറ് അധികാരത്തിൽ ഇരിക്കുന്ന ഗവൺമെൻറ് തന്നെ പിന്നെ തുടർ ഭരണം 100%. എന്തായാലും ചേട്ടൻ കട്ട സ്ട്രോങ് ആണ്, 100% ഉറപ്പാണ്. ചാൾസേ, അങ്ങനെ ഇലക്ഷൻ എക്സ്പ്രസിന്റെ യാത്ര ഈ പുഴക്കരയിൽ അവസാനിച്ചിരിക്കുക. കരമനയാർ, തിരുവനന്തപുരം നഗരത്തിന് അതിരിടുന്ന കരമനയാർ. അതെ, ഇതിനപ്പുറത്തേക്ക് നഗരത്തിന് മണ്ഡലങ്ങളെല്ലാം. അപ്പം ഇലക്ഷൻ എക്സ്പ്രസിന്റെ ഈ യാത്ര തിരുവനന്തപുരം നഗരത്തിലെ 5 മണ്ഡലങ്ങളിലൂടെയുള്ള യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ അവസാനിപ്പിക്കാം. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം.